ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ഷേക്കാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഷേക്കാണിത്. നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോ കാണാം. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്കിത് വേണ്ട നല്ല പഴുത്ത മാമ്പഴം വേണം. ഞാനിപ്പോൾ ഒരു ഈ മാമ്പഴത്തിൽ 8 എണ്ണം പീഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 8 എണ്ണമാണ് എടുക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള മാങ്ങപ്പഴമാണത്. ഈ മാങ്ങപ്പഴം കിളിച്ചെണ്ണന്റെ രോഗത്തിൽ വരുന്ന മാങ്ങപ്പഴമാണ്. ഇത് നന്നായിട്ട് പീല് ചെയ്തെടുത്ത് നമുക്കത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്ത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്കിതിന് ഞാൻ കട്ടപ്പാലാണ് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാലാണ് ഉപയോഗിക്കുന്നത്. എന്നാലാണ് നമുക്ക് നന്നായിട്ട് കുറുകിയിരിക്കുകയുള്ളൂ. ഇപ്പം അതില്ലെന്നുണ്ടെങ്കിൽ നോർമൽ മിൽക്കാണെങ്കിൽ തണുത്ത പാലം ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ 1 ലിറ്റർ പാലാണ് ഇതിലേക്ക് വേണ്ടി എടുക്കുന്നത്. അതൊക്കെ പാലിൻ്റെ അളവിൽ വെച്ചാൽ മാങ്ങപ്പഴത്തിൻ്റെ നീരിനനുസരിച്ച് പാലിൽ ചേർക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാകും. ഞാനിപ്പോൾ 1 ലിറ്ററാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അടുത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ അരക്ക പാൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും കറക്റ്റ് പറയാൻ പറ്റത്തില്ല. ഓരോ മാങ്ങപ്പഴത്തിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. ഇതുപോലെ നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. കഷ്ണമില്ലാതെ വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ മാങ്ങപ്പഴത്തിൻ്റെയൊക്കെ സീസൺ ആണല്ലോ. അപ്പം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.